സോങ് എന്ന് പറയുമ്പോൾ 50th എപ്പിസോഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന കിടിലം പ്രോഗ്രാമിനും പിന്നെ അതുപോലെ ഞങ്ങളുടെ ഫേവറേറ്റ് ജഡ്ജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമാണ് അടുത്ത സോങ് എന്ന് പറയുമ്പോൾ. സോ ലെറ്റ്സ് എൻജോയ്. ഞാനും വരട്ടെ ആടുമേക്കാൻ കാടിനുള്ളിൽ
കലക്ക് കേട്ടോ. 16 പേരിൽ ഇതിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പോലും ശബ്ദം വേറിട്ടോ, ഒരാൾ മാറ്റിപ്പാടാൻ ശ്രമിക്കുകയോ, ഒരാളുടെ ശ്രുതി ചേരാണ്ട് നിൽക്കുകയോ അങ്ങനെയൊന്നും വന്നില്ല. നിങ്ങളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ. ഒരു ഗുരു പഠിപ്പിച്ചൊന്നും കാര്യമില്ല, ഗുരുവിന് എല്ലാവരുടെയും ശബ്ദം ഒരേപോലെ ആക്കാൻ പറ്റത്തില്ല, ദൈവം മാത്രം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. പക്ഷെ അതേപോലെ തോന്നി ആ പ്രാക്ടീസും എല്ലാവരുടെ ശബ്ദം തമ്മിലുള്ള ഒരു ചേർച്ചയും. പിന്നെ ഞങ്ങൾക്കുള്ള സോങ് ഡെഡിക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് അതിൽ തീക്കായും താന്തോന്നി കാറ്റിയൊന്നും ആരും പാടുന്ന ഞാൻ കേട്ടിട്ടില്ല. അത് നിങ്ങൾ എങ്ങനെയാണ് എടുത്തത്? ഞങ്ങൾ ഈ ഇങ്ങനെ പ്രോഗ്രാം കിട്ടിയപ്പോൾ ഞങ്ങൾ കുറേ സോങ്സ് സെലക്ട് ചെയ്തു. കുറേ സോങ്സ് ഒന്നും ആരും എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് റിമി ചേച്ചിയുടെ സോങ്സ് കുറേ നല്ല സോങ്സ് ആയിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ കണ്ടപ്പോ ആ സോങ് പാടിയാ നന്നായിരിക്കും തോന്നി അങ്ങനെ എടുത്ത. പിന്നെ ഒരു ഗോസ്റ്റ് ചിരിക്കുന്ന കണ്ടല്ലോ, അത് കറക്റ്റ് എന്റെ ചിരി. അത് ഏത് ഗോസ്റ്റ് ആയിരുന്നത്? മോളായിരുന്നു ആ ഗോസ്റ്റ്. വൈറ്റ് ചെയറൊക്കെ നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത് നമ്മള് തന്നാണോ? ഇത്രയും കസേരയൊക്കെ നമ്മൾ റെഡി ആക്കി തന്നല്ലേ. ഓക്കേ. പിന്നെ ആ സൈഡിൽ നിൽക്കുന്ന ഡ്രംസ് കൈകാര്യം ചെയ്ത മോന്റെ ഒരു എക്സ്പ്രഷനും ആ ഒരു എൻജോയ്മെന്റ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എന്തൊക്കെ വാരി വിതറുമായിരുന്നല്ല. ഇങ്ങനെയാണ് വീട്ടിൽ സ്ഥിരമായിട്ടല്ലേ ഒരു മോന്റെ ക്യാരക്ടർ അല്ലേ? അങ്ങനെ തന്നെയാണ് എൻജോയ് ചെയ്ത് വായിക്കാൻ. എൻജോയ് ചെയ്ത് നല്ല ചിരിച്ച് വായിച്ചപ്പോ വീണ്ടും എനിക്ക് പാർവതിയെ ഓർമ്മ വന്നു. പിന്നെ എന്താ മുകേഷ് ചേട്ടാ? എൻജോയ്മെന്റ് ആണ്. പിന്നെ നമ്മൾ നവിക്ക് വേണ്ടി നമ്മൾ ഞാനും വരട്ടെ എന്നുള്ള പാട്ട് കൊടുത്തു. പിന്നെ ഞാനാരെ ഡോലാരെ എല്ലാം എല്ലാരെയും അല്ലെ ആലാരെയും കൂടി ഇടായിരുന്നു. അടിപൊളിയായിട്ടോ. നിങ്ങളുടെ ഒരു പ്രാക്ടീസിന്റെ റിസൾട്ട് എന്തായാലും കണ്ടു. ഇനിയും വെറൈറ്റി ആക്കാം, ഇനിയും ഗംഭീരമാക്കാം. സൂപ്പർ, താങ്ക് യു ചേച്ചി. മുകേഷ് ചേട്ടാ, രാഘവല്ലി ബാൻഡിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് അറിയാം. നിങ്ങള് ശരിക്കും ബേസ് എവിടെയാണ്? ഞങ്ങള് പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിലെ സ്റ്റുഡൻസ് ആണ്. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടാണ് പാടിയത്. തുടക്കം മുതൽ തീരുന്നവരെ നിങ്ങളുടെ ഒരു കോർഡിനേഷനും നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം ആ എല്ലാ ആളെടുത്തോണ്ട് പോവുക. നമ്മള് മാത്രം ഞാൻ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ എതിരായിട്ട് ഒരു പ്രാവശ്യം പോലും അനൗൺസ് ചെയ്യിപ്പിക്കാൻ അങ്ങനെയൊക്കെ ചില പ്രോബ്ലംസ് കാണും, അത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതൊന്നും അൺകണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും വലിയ അസറ്റ്. അത് നിങ്ങൾ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കണം. ഇനിയും വലിയ രീതിയിൽ ബാൻഡ് ഉയരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു മുകേഷ് ചേട്ടാ. രാഘവല്ലി ബാൻഡ് നല്ലതായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. ബീയിങ് മ്യൂസിക് സ്റ്റുഡൻസ് ഇനിയും എക്സ്പ്ലോർ ചെയ്യായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതർവൈസ് നിങ്ങളുടെ സിങ്ക് ഉണ്ടല്ലോ, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാവരും നല്ല നീറ്റായിട്ട് സിങ്ക് ചെയ്ത് പാടി. നിങ്ങളുടെ തമ്മിലുള്ള സിങ്ക്രണൈസേഷൻ ഉഗ്രനാണ്. അപ്പം ഇനിയും കുറച്ചും കൂടെ അതിനകത്ത് വർക്ക് ചെയ്താൽ യു ക്യാൻ ഗോ ഹൈറ്റ്സ്. ഗുഡ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. ആൻഡ് നൗ ഇറ്റ്സ് ബെസ്റ്റ് ടൈം. രാഘവല്ലി മ്യൂസിക് ബാൻഡിന് ഞാൻ തരുന്നു കീ. 5000 റുപ്പീസ് കിട്ടിയിരിക്കുകയാണ്. നാഗവല്ലി മ്യൂസിക് ബാൻഡിന് ഞാൻ, സോറി, രാഘവല്ലി മ്യൂസിക് ബാൻഡിന് ഞാൻ തരുന്നു 25,000 റുപ്പീസ് കിട്ടിയിരിക്കുകയാണ്. ഇനിയും കിടിലത്തിൽ വരണം. ഇപ്പോൾ യു ആർ ഗെറ്റിംഗ് 25,000 റുപ്പീസ്.